ഞാനിന്നൊരു സമൂസ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും സമൂസ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് സമൂസൻ്റെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ സമൂസ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിന്ന് വെജിറ്റബിൾ സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് അതിന് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വരണം. നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ വേവിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ 2 സവാളയായിട്ട് എടുത്തിട്ടുള്ളത് അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവാള വേഗം വഴന്ന് വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ല വേവോളം നമുക്ക് നിന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് വെച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു 4-5 വെളുത്തുള്ളിൻ്റെ അല്ലിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാത്തിന് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിലൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമുക്ക് തിളച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസും മസാലപ്പൊടികളും എല്ലാം നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് സമൂസൻ്റെ ഷീറ്റിലിട്ടിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സമൂസൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സമൂസ ഷീറ്റിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഷീറ്റൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് മിക്സാക്കിയിട്ട് വെച്ചാട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ സമൂസ ഷീറ്റിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഷീറ്റ് ഫോൾഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. കുറേ ആളുകൾ പല മോഡലും ഫോൾഡ് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനകുമ്പോൾ നമുക്കിങ്ങനെ കോർണറിൽ ഹോൾസ് വരെ ഒന്നും ചെയ്യൂല. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് മൈദപ്പൊടി ഇവിടെയൊക്കെ ആക്കി കൊടുക്കാം. ഈ ഷീറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ മൈദ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പം നമ്മളൊരു സമൂസ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയെന്നുള്ളത്. നമുക്ക് അടുത്ത രീതിയിലൊന്ന് മടക്കി നോക്കട്ടോ. ആദ്യം കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇതിങ്ങനെ നീക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നിറക്കുമ്പോൾ കുറേ കൂടുതലായിട്ട് ഇങ്ങനെ കുത്തി നിറക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത് ആ പൊട്ടിപ്പോവും. നമുക്ക് ഈ ഭാഗത്തൊക്കെ മൈദ തേച്ച് കൊടുക്കാം. ഇത് കയ്യിലെടുത്തിട്ട് ഇവിടെയും മടക്കുക. ഈ ഭാഗത്ത് കാക്കിയോണ്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കും. അപ്പോൾ ഇതാണ് 2-ാമത്തെ മോഡൽ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ മുഴുവൻ ഫില്ലിങ് നമുക്ക് സമൂസ ഷീറ്റിലാക്കിയിട്ട് റെഡിയാക്കിയിട്ടു. നമ്മൾ മുഴുവൻ സമൂസ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പരിപാടി കൊണ്ട് ഇതിമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസയാണല്ലോ. അപ്പോൾ എന്താണ് ചെയ്യണത് നമുക്ക് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കണം. എന്നിട്ട് എഗ്ഗ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സമൂസയും ഈ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു മൊരിച്ചിലും ഉണ്ടാവും റസ്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ ആരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാ സമൂസേനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ മുഴുവൻ സമൂസയും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
samosa fry cheyidukkanayittu yan oru chatti vechittu adilekku oil ochittunde namukku samosa ittittunna fry cheyidittedukka ഇതിന്റെക്ക ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സമൂസന്റെ രണ്ട് വശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയുള്ള സമൂസ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇതുപോലെ തന്നെ മുഴുവൻ സമൂസയും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മളെ മുഴുവൻ സമൂസയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ ഫ്രൈ സമൂസ ഫ്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു